ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ അധികം കാര്യങ്ങൾ ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ക്ലീനിങ്ങും കുക്കിങ്ങും ഗാർഡനിങ്ങും എല്ലാം അടങ്ങിയൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു. കുറച്ച് നെയ്ച്ചോറും മീൻ മുളകിട്ടതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ബാക്കി വെച്ചാൽ ഇനി അത് കേടായിപ്പോകും കേട്ടോ, പിന്നെ എടുക്കലുണ്ടാവില്ല. അപ്പോൾ ഞാനത് രാവിലത്തേക്ക് തന്നെ എടുത്തിട്ടാണ്, വേറെ ഒന്നും ഉണ്ടാക്കാണ്ട് വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിക്കുകയാണ്. കുറച്ച് മാങ്ങാച്ചാറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഈ പ്ലാന്റ് കണ്ടോ, ഈ വള്ളിയായിട്ടുള്ള ഈ പടർന്നിട്ടുള്ള. അപ്പോൾ ഇത് ഏകദേശം ഈ വള്ളി ഇതിൽ നിന്ന് പോവാറായിട്ടുണ്ടോ? അപ്പോൾ ഇതൊരു 4 വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ചെയ്തിട്ട്. അപ്പോൾ അതിപ്പോൾ വള്ളിയൊക്കെ കുറേ ഭാഗത്തൊക്കെ നാശമായിട്ടുണ്ട്, ബാക്ക് ഭാഗമൊക്കെ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേറൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന്ന് റഫീഖക്ക് ലീവുള്ള ദിവസമാണ്, അപ്പോൾ റഫീഖ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ചൂടി ഇങ്ങനെ പൈപ്പിൽ മടഞ്ഞ് ഇത് സെറ്റാക്കുന്നത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റഫീഖ ചെയ്യുമ്പോൾ ഞാനത് വീഡിയോ ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റഫീഖ ചെയ്യുന്ന സമയത്ത് ഞാൻ പോയിട്ടത് വീഡിയോ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് രാവിലെ കുറച്ച് എഗ്ഗും പച്ചക്കറികളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കട്ടെ. സാധനം കൊണ്ടുവന്നപാട് എടുത്തു വെച്ചില്ലെങ്കിൽ പിന്നെ അതങ്ങനെ അവിടെ മാറ്റി മാറ്റി വെക്കും കേട്ടോ. പിന്നെ ചെയ്യാമെന്ന് വെച്ച് വെക്കും. അപ്പോൾ ഞാൻ കൈയോടെ അതങ്ങ് എടുത്തു വെക്കും. അപ്പോൾ എടുത്തു വെച്ചാൽ അതൊരു സന്തോഷമാണ് കേട്ടോ കാണുമ്പോൾ. അപ്പം ഇതാ കിച്ചൺ അവസ്ഥ ഇങ്ങനെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതോ പാത്രം കഴുകാനുണ്ട്. അതുപോലെ തന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, തക്കാളി ഉള്ളി അങ്ങനത്തെ എല്ലാം ഒന്ന് എടുത്തു വെക്കാനുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് ഉച്ചത്തേക്ക് മത്തിയാണ് കേട്ടോ. ഇപ്പോൾ മത്തിയും അതിലൊക്കെ ഭയങ്കര ലാവശ്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല നെയ്യുള്ള നല്ല അടിപൊളി മത്തിയാണ്. അപ്പോൾ മത്തി ക്ലീനാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് മത്തി നന്നാക്കുക എന്നുള്ളത്. അപ്പോൾ അതാദ്യം ചെയ്തു വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ, മടിയുള്ള കാര്യം ആദ്യം ചെയ്യുക കേട്ടോ, അതൊരു ടിപ്പാണേ. അപ്പോൾ ഇനി ഇതാ ഞാൻ ഫ്രിഡ്ജിലേക്ക് തക്കാളി എടുത്തു വെക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലൊരു ബോക്സിൽ തക്കാളി ഇങ്ങനെ കമിഴ്ത്തി വെക്കുക കേട്ടോ. അതിൻ്റെ ആ ഞെട്ടിൻ്റെ ഭാഗം കമിഴ്ത്തി വെച്ചാൽ കുറേ ദിവസം കുറേ നാൾ നമുക്ക് തക്കാളി ഇങ്ങനെ കേടാവാതെ ഇരിക്കും. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അറഫേക്ക് ഇത് പൈപ്പിൽ ചൂടി ചുറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പ് എടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും വലുപ്പമുള്ളൊരു പൈപ്പ് എടുത്തോ. എന്നിട്ടിതാ ഇതുപോലെ റിഫീ ചെയ്യുന്ന പോലെ ചെയ്തോട്ടോ. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങെല്ലാം ഒക്കെ ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നോക്കി നോക്കാം. ഇതുപോലൊരു കെട്ടിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് ചുറ്റി കൊടുക്കുക കേട്ടോ. ചൂടി ഇത് കണ്ടോ, ഇങ്ങനെ വിടവ് വന്നാൽ അതൊരു ഭംഗിയില്ല കേട്ടോ കാണാൻ. അപ്പോൾ ഇതുപോലെ അടുപ്പിച്ച് നന്നായിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് ചുറ്റി ചുറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതാ എക്സ്ട്രാ നമുക്ക് വേണ്ടി വരുമ്പോൾ, ചൂടി വേണ്ടി വരുമ്പോൾ ഇതുപോലെ ചെയ്യുക കേട്ടോ. ഒന്നിങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ പിന്നെയും ടൈറ്റാക്കിയിട്ട് തന്നെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവരിക. അപ്പോൾ അത് കറക്റ്റായിട്ട് നിന്നോളും. ഇനി ഇതാ നമ്മളെ ഇത് ടോപ്പ് ഭാഗമാണ് കേട്ടോ. അവിടെ ഇതുപോലൊരു ക്യാപ്പ് വാങ്ങാൻ കിട്ടും, നമ്മളെ പൈപ്പെല്ലാം വാങ്ങുന്ന കടയിൽ നിന്ന് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ എൻഡ് വരെ ഇതാ ഇങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ അത് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല അറ്റം വരെ നന്നായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്യുക, എന്നാലാണ് നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ.
അപ്പോൾ അതാ നമ്മളെ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതതിൻ്റെ അടിഭാഗമാണേ. അപ്പോൾ ഇനി ഇത് ആ ക്യാപ്പിട്ട ഭാഗമല്ലേ, അതിൻ്റെ മുകളിലും കൂടെ ഒന്ന് കവർ ചെയ്ത് നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചൂടി ഇങ്ങനെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കുറച്ച് കൂടുതൽ കുറച്ചുകൂടെ വേണം കേട്ടോ, അത്ര ആക്കിയെടുക്കുക. അപ്പോൾ റഫീഖ് അത് ഒട്ടിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ മുമ്പ് തെങ്ങ് നന്നാക്കാൻ ആൾ വന്നു, അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പണിയിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഇനി അത് റഫീഖ് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുക. അതിനായിട്ട് നിന്ന എൻ്റെ പണി പെൻഡിങ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡാക്കാനുണ്ട് കേട്ടോ. ചോറും എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കറികളെല്ലാം ആക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. പാത്രം കഴുകുന്ന മുന്നായിട്ട് ഞാൻ സിങ്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് സിങ്ക് കഴുകുന്ന സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ടൊന്ന് കഴുകി ഇടും കേട്ടോ. അപ്പോൾ ഇതാ കഴുകിയിട്ടുണ്ട്. സിങ്ക് കഴുകി കഴിഞ്ഞിട്ടാണ് പാത്രങ്ങൾ ഉരച്ചിട്ട് അതിലേക്ക് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ സിങ്കിൽ പാത്രങ്ങളൊക്കെ കൊണ്ടിടുമ്പോൾ മീനിൻ്റെ സ്മെല്ലും അങ്ങനത്തെ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം ഇനി അതിലേക്ക് നമ്മൾ ഉരച്ചിട്ട് വീണ്ടും വെക്കുമ്പോൾ അതൊരു എന്തോ എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇതാ ഈ ഗ്ലാസിൻ്റെ പാത്രമല്ലേ, ഇതിലിങ്ങനെ ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ആ റഫായിട്ട് നിൽക്കുന്ന ഭാഗത്ത് ചിലയിടത്തൊക്കെ കാണാട്ടെ ഇങ്ങനെ കറുത്ത കളറ് പ്ലേറ്റിൽ. അത് നമ്മളിങ്ങനെ പാത്രം സിങ്കിൽ ഇങ്ങനെ അട്ടിക്കട്ടി കൊണ്ടിടൂലേ, പെട്ടെന്ന് പെട്ടെന്ന് കഴുകി മാറ്റാതെ, അതുകൊണ്ട് വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കഴുകുന്ന സമയത്ത് നന്നായിട്ട് സ്ക്രബ്ബർ കൊണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിച്ച് കഴുകാത്തതുകൊണ്ടും സംഭവിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് കഴുകിയാൽ നല്ലതാണ്. അതങ്ങനെ കാണുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരെങ്കിലും കണ്ടാൽ ഭയങ്കര മോശമല്ലേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നാവും. അപ്പോൾ ഞാൻ കൈയോടെ തന്നെ നമ്മുടെ വേസ്റ്റ് ബിന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കൈയായി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൈപ്പും സിങ്കും ഒക്കെ ഒന്ന് പാത്രം കഴുകുന്ന സ്ക്രബ്ബർ കൊണ്ടല്ല കേട്ടോ, വേറൊരു സ്ക്രബ്ബർ കൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എൻ്റെ പണി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി കിടക്കുമ്പോൾ ഒരു സമാധാനമാണ്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ക്ലീനായ കിച്ചണിലാണ് എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പണിയുള്ളൂ എന്ന് തോന്നുവേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കിച്ചൺ കബോർഡും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ എപ്പോഴും. അതൊന്നും അധികം പണി വരുന്ന കാര്യമൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ആ തുണി കൊണ്ട് ഇങ്ങനെ ഓടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ തെങ്ങ് നന്നാക്കുന്ന എണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂപ്പർ നമ്മളെ എപ്പോഴും വരുന്ന ആളാണ്. അപ്പോൾ ഇതാ മൂപ്പർ തെങ്ങെല്ലാം നന്നാക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസ് അടിച്ചിട്ട് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂപ്പർ എനിക്ക് ഇളനി തന്നു, ഞാനും റഫീഖ് അങ്ങനെ ഇളനി കുടിക്കുകയാണ്. പണീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല റിലാക്സ് ചെയ്തിട്ട് ഇരുന്നിട്ടാട്ടോ കുടിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം മണി പ്ലാന്റ് ഒന്ന് നനക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്തുള്ള മണി പ്ലാന്റ് ആകുമ്പോൾ നമ്മളെ ടൈമിനനുസരിച്ച് നമുക്ക് നനക്കാൻ പറ്റുമല്ലോ. അപ്പോൾ മണി പ്ലാന്റ് എങ്ങനെയാ കെയർ ചെയ്യേണ്ടതെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നനക്കേണ്ടതെന്നെല്ലാം ഒന്നുമില്ല, അത് നമ്മൾ മണ്ണിലൊന്ന് തൊട്ട് നോക്കുക. എപ്പോഴെപ്പോഴും വെള്ളം ഒഴിക്കേണ്ട, മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വീണ്ടും അതെപ്പോഴാണ് മണ്ണ് ഡ്രൈ ആവുന്നത്, അപ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എപ്പോഴെപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതല്ല, നമ്മളെ പ്ലാന്റ് ചീഞ്ഞു പോകാൻ കാരണമാവും കേട്ടോ. ഇനി ഇതുപോലെ പുറത്തുനിന്ന് സ്പ്രേ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഗ്രീൻ കളറും നല്ല ഗ്രോത്തും ഉണ്ടാവും കേട്ടോ നമ്മളെ മണി പ്ലാന്റിന്. ഇത് ഞാൻ പുതിയതായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഈ ഗ്ലോബിലുള്ള പ്ലാന്റും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മണി പ്ലാന്റ് വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണേ. നമ്മൾ വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് വെള്ളം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബോട്ടിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം മാറ്റി പ്ലാന്റും നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി കൊടുക്കുക. അപ്പോഴാണ് കേട്ടോ അതിന് നല്ല ഗ്രോത്ത് ഉണ്ടാകുക, നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ നമ്മളെ പ്ലാന്റ് വേഗം അതിൻ്റെ റൂട്ടെല്ലാം ചീഞ്ഞു പോവും,
വളർച്ചയും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ വെള്ളത്തിൽ വെക്കുന്ന ചെടി ഭയങ്കരമായിട്ട് പടർന്ന് ഭയങ്കരമായിട്ട് പോകുന്നില്ല, കുറച്ചൊരു ഒരു ആബുഷിയായിട്ട് നിൽക്കും. നമ്മൾ മണ്ണിൽ വെക്കുന്നതിനേക്കാളും ഗ്രോത്ത് കുറവായിരിക്കും കേട്ടോ വെള്ളത്തിൽ വെക്കുന്നതിന്. അപ്പോൾ ഇതാ റഫിക്ക രണ്ടാമ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫെവിക്കോള് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക. നമ്മൾ ആ ചൂടീൻ്റെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതവിടെ പ്രസ്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ആ പൈപ്പിൻ്റെ ഭാഗം കാണാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അത് പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി കുറച്ച് കുക്കിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മത്തി മുളകിടുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ റെസിപ്പി കാണിച്ചിട്ടില്ല, മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് മീൻ മുളകിട്ടതിൻ്റെ, അതുകൊണ്ടാണ്. അപ്പോൾ അതിനി ഉപ്പേരിയായിട്ട് മത്തനാണ് കേട്ടോ വെക്കുന്നത്. മത്തൻ ഇങ്ങനെ വെളുത്തുള്ളിയിൽ തളിക്കൂലേ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതും ചോറും അടുപ്പിലുണ്ട്. അപ്പോൾ അത് രണ്ടും ആയിട്ട് വേണം കേട്ടോ ഗ്യാസൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാൻ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ഇവിടെ അടുപ്പൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അടുപ്പ് അങ്ങനെ കത്തിക്കലില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഡീപ്പ് ക്ലീനിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. വെറുതെ ഒന്ന് തുണി നനച്ച് ഒരു രണ്ട് പ്രാവശ്യം ഇങ്ങനെ തുടച്ചെടുക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് അടുപ്പൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കത്തിക്കുന്ന സമയത്ത് കാണിക്കാം കേട്ടോ എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യലെന്ന്. അപ്പോൾ നമ്മളെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മത്തനും കൂടെ റെഡി ആയാലും എനിക്ക് ഗ്യാസും കൂടെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഞാൻ മത്തനിലേക്കുള്ള വെളുത്തുള്ളി എടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചതച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് വറവിടുകയാണ്. അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് മത്തനും മത്തൻ ഉപ്പും ഒരു പച്ചമുളകും ഇട്ടിട്ട് രണ്ട് വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓവർ ലൂസ് ആക്കിയിട്ടില്ല, എന്നാൽ ചെറിയൊരു ഗ്രേവി ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറി മീനുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കും, അപ്പോൾ നമുക്കൊരു ഉപ്പേരി പോലെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ അതൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു മീൻ ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് നമുക്ക് ഉച്ചക്കത്തേക്ക്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഗ്യാസൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇത് ഡീപ്പ് ക്ലീനിന് അങ്ങനെ വെക്കാറില്ല കേട്ടോ, എന്നും ഇതുപോലെ തന്നെ അങ്ങ് ക്ലീൻ ചെയ്യുക. ഫുഡ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുക. എന്തായാലും എന്നും നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ആ കഷ്ണത്തിലും ഒക്കെ എണ്ണയായിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഞാൻ നമ്മളെ സ്ക്രബ്ബറില്ലേ, സ്ക്രബ്ബറിൽ കുറച്ച് ലിക്വിഡ് ആക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഉരച്ചെടുക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് കുറച്ചും വിനാഗിരിയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അങ്ങനെയും ചെയ്യുക. പക്ഷേ അതൊക്കെ എല്ലാവർക്കും അത് അത്ര എളുപ്പമായിട്ട്, എനിക്കത് അത്ര എളുപ്പമായിട്ട് തോന്നലില്ല കേട്ടോ. അത് ഞാൻ കാണിക്കാം ആ ലിക്വിഡ്. പക്ഷേ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യും, നല്ല ക്ലീൻ ആകുകയും ചെയ്യും. എന്നിട്ട് ജസ്റ്റ് ഒരു തുണി, നമ്മൾ തുടക്കുന്ന തുണി ഉണ്ടല്ലോ അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒന്ന് തുടക്കും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി തുടക്കും. ഇത്രയേ ഉള്ളൂ. ചിലർ പറയും ഒന്നിനും സമയം തികയുന്നില്ല, ഒന്നിനും സമയം കിട്ടുന്നില്ല, വൈകുന്നേരം വരെ പണിയാണ് അങ്ങനെയെല്ലാം പറയുന്നവരുണ്ട് കേട്ടോ എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണാം. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ഒരു ആറരയ്ക്ക് എണീക്കുന്ന ആളാണെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പേ ഒരു ദിവസം ആക്കുക, എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് മുന്നേ ആക്കുക. അങ്ങനെ അങ്ങനെ കൂട്ടിക്കൂട്ടി ഒരു മണിക്കൂർ നമുക്ക് എക്സ്ട്രാ ആക്കുന്ന, ഒരു മണിക്കൂർ നേരത്തെ ആക്കുക. നേരത്തെ എണീക്കുന്നവരാണെങ്കിൽ അത് മതി, അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു മണിക്കൂർ മുന്നേയൊക്കെ ആക്കിയാൽ ആ ടൈം നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി നമുക്കൊരു ഒരു കണക്കുകൂട്ടൽ ഉണ്ടാവുക. നമ്മൾ അകത്ത് പണിയെടുക്കാൻ വരുമ്പോൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, ഞാൻ ഇന്നെന്ത് പണിയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കുക. അതുപോലെ കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചണിൽ ഇന്നെന്താണ് ഞാൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ ചെറുതായിട്ടെങ്കിലും, എന്താണ് ഞാൻ കുക്ക് ചെയ്യുന്നത്, ഇന്നെന്തെല്ലാം എനിക്ക് ഉണ്ടാക്കണ്ടേ എന്നൊരു മനസ്സിൽ ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കുക. അതിപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയാലും നമുക്ക് വാങ്ങുന്നതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം ടപ്പടപ്പായെന്ന് വാങ്ങിപ്പോരും, ഇല്ലെങ്കിൽ പരതി നടന്ന് കുറേ ടൈം എടുത്ത് കുറേ പൈസയും പോയി. അത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കാര്യത്തിലും, ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലും കുക്കിങ്ങിൻ്റെ കാര്യത്തിലും ഒക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ പോട്ട് സെറ്റ് ചെയ്യുന്നത് കാണാം, ആ പ്ലാന്റ്. അപ്പോൾ ഇതാ ഇത് വലിയൊരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചട്ടി വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ചട്ടി ആദ്യം ഒന്ന് അളന്ന് റെഡിയാക്കുക കേട്ടോ, എന്നാലാണ് നമുക്ക് ഈ സ്റ്റിക്കിൻ്റെ ഒക്കെ നമുക്ക് ഹൈറ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ചട്ടി ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഈ സ്റ്റിക്ക് ഇതിലൊന്ന് കുറച്ച് മണം ഇട്ടിട്ട് ഉറപ്പിച്ചു കൊടുക്കുക.
ചട്ടീൻ്റെ അടിയിലേക്ക് തട്ടുന്ന രീതിയിൽ വേണം കേട്ടോ സ്റ്റിക്ക് വെക്കാൻ. എന്നിട്ട് മണ്ണിട്ടിട്ട് ഇതുപോലെ റെഡിയാക്കി കൊടുക്കുക. ഒരു അരഭാഗം മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെക്കുന്ന പ്ലാന്റ് എടുത്തിട്ടുണ്ട്, ആ പ്ലാന്റ് വെച്ച് കൊടുക്കുക. ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മണ്ണെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് വെച്ച് കൊടുത്താൽ മതി. ഒരു രണ്ട് പ്ലാന്റെല്ലാം വെച്ച് കൊടുത്താൽ രണ്ട് സൈഡിലൂടെ പെട്ടെന്ന് കയറി നല്ല ഫില്ലായി കിട്ടും കേട്ടോ. ഒന്നാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. ഇത് തന്നെ പടർന്നു വരും, ഒന്നായാലും മതി. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും വെച്ച് കൊടുത്താൽ പെട്ടെന്ന് നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഇതൊക്കെ റഫിക്ക ഒഴിവുള്ള ദിവസം എനിക്ക് ഇങ്ങനത്തെ എല്ലാം ചെയ്ത് തരും കേട്ടോ. ഈ ചുറ്റുണ്ടും കാര്യമുണ്ടൊക്കെ എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്, എനിക്ക് അത്ര ശമയില്ല. അപ്പം റഫിക്ക നല്ല വൃത്തിയിൽ ചെയ്ത് തരും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ ചോറും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമ്മൾ മുന്നേ കുറേ റെസിപ്പി വീഡിയോസും ഡേ ഇൻ മൈ ലൈഫും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക. പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.